ഇത്തവണ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് എത്തുന്നവർ നേരിടേണ്ട പ്രധാന വെല്ലുവിളി കത്തുന്ന ചൂടാണ്. ആരോഗ്യ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ മുൻകരുതൽ സ്വീകരിക്കേണ്ടത് അത്യാവശ്യം. സംസ്ഥാനത്ത് ഇന്ന് 9 ജില്ലകളിൽ താപനില സാധാരണയേക്കാൾ 2 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ കൂടാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. കൊല്ലം, ആലപ്പുഴ, പാലക്കാട്, തിരുവനന്തപുരം, കോട്ടയം, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഉയർന്ന താപനില മുന്നറിയിപ്പായ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു. അഖിൽ ഷാൻ സാർ തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. അഖിൽ ഷാൻ, എന്തൊക്കെയാണ് വിവരങ്ങൾ? വേണു, ഏറ്റവും പ്രധാനമായി നമുക്ക് പറയേണ്ടത് ഈ ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ചുള്ള കാര്യങ്ങൾ തന്നെയാണ്. അതായത് തിരുവനന്തപുരം നഗരത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസമായി വലിയ ചൂടാണ് അനുഭവപ്പെടുന്നത്. ഇന്നും ഇപ്പോൾ നഗരത്തിൽ വലിയ ചൂടാണ്, ചുട്ടുപൊള്ളുന്ന ചൂടാണ് ഇവിടെയുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഭക്തജനങ്ങൾക്കൊക്കെ വലിയ വെല്ലുവിളിയായി അത് മാറുമെന്നതിൽ എന്നുള്ളതിൽ തർക്കമില്ല. ഇതുമായി ബന്ധപ്പെട്ട് സർക്കാരും ചില നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. പ്രത്യേകിച്ച് ആരോഗ്യവകുപ്പ് പറയുന്നൊരു കാര്യം ഈ നിരന്തരമായി വെള്ളം കുടിക്കണമെന്നുള്ള കാര്യമാണ്. അതോടൊപ്പം ഈ സൂര്യാതാപം ഏൽക്കാനും അതുപോലെ തന്നെ നിർജ്ജലീകരണം ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ സുരക്ഷിതരാകണം, കൂടുതൽ ജാഗ്രത ഇക്കാര്യത്തിൽ പാലിക്കണം, അടിക്കടി വെള്ളം കുടിക്കേണ്ടതുണ്ട് തുടങ്ങിയ നിർദ്ദേശങ്ങളൊക്കെ ആരോഗ്യവകുപ്പ് നൽകുന്നുണ്ട്. ഏറ്റവും പ്രധാനമായും നമുക്കൊക്കെ അറിയുന്നതുപോലെ തന്നെ കഴിഞ്ഞ കുറച്ച് ദിവസമായി സംസ്ഥാനത്താകെ കനത്ത ചൂടാണ്. പ്രത്യേകിച്ച് തിരുവനന്തപുരം, അതുപോലെ തന്നെ വടക്കോട്ട് കോഴിക്കോട്, കണ്ണൂർ തുടങ്ങിയ ജില്ലകളിൽ വലിയ ചൂടാണ് അനുഭവപ്പെടുന്നത്. 37 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് ഉയരുന്നൊരു സാഹചര്യമുണ്ട്. നിലവിൽ അനുഭവപ്പെടുന്ന ചൂടിനേക്കാൾ എത്രയോ അധികം ചൂട് അനുഭവിക്കേണ്ടി വരുന്നു എന്നുള്ളൊരു കാര്യവും ഈ കാലാവസ്ഥാ കേന്ദ്രവും അതുപോലെ തന്നെ ആരോഗ്യവകുപ്പും ഒക്കെ വ്യക്തമാക്കുന്നുണ്ട്. നിലവിലുള്ളതിനേക്കാൾ വലിയ ചൂട്, അതായത് ഈ 37 ഡിഗ്രി സെൽഷ്യസിനേക്കാളൊക്കെ ഉയരത്തിലേക്ക് വരും ദിവസങ്ങളിൽ ചൂട് കൂടാനുള്ള സാധ്യതയുമുണ്ടെന്നുള്ളത് ആരോഗ്യവകുപ്പ് നിർദ്ദേശിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ അഖിൽ ഷാൻ സാറാണ് തിരുവനന്തപുരത്ത് നിന്ന് താപനിലയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകിയത്.